Hello students, ee video la nammal discuss cheyan povunnathu static force analysis le slider crank mechanism ennulla oru type problem aanu. Appo question namukku nokkam. A slider crank mechanism with the following dimensions is acted upon by a force F is equal to 2 kN at B, OA is equal to 100 mm and AB is equal to 450 mm. Determine the input torque T on the link OA for the static equilibrium of the mechanism for the given configuration. ഈ ക്വസ്റ്റ്യനില് ഒരു ഫിഗറും നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണ്. ഒരു സ്ലൈഡർ ഉണ്ട്, ഒരു ക്രാങ്ക് ഉണ്ട്, ദെൻ ഇവിടെ ഒരു ഫോഴ്സ് 2 kN എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അത് ബിയിൽ. ദെൻ ഒയന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 100 mm. ദെൻ എ ബി ഈസ് ഈക്വൽ ടു 450 mm എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡയമെൻഷൻസ് നമുക്ക് എന്ത് ചെയ്തു, ഇതിന്റെ സ്കെയിൽ ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഡയമെൻഷൻ കൂട്ടി വരച്ചു. സോ നമ്മൾ ഇവിടെ 100 mm എന്നുള്ളത് 200 mm എന്നാക്കി, അതുപോലെ തന്നെ 450 എന്നുള്ളത് 900 mm എന്നൊന്നാക്കി. കാരണം നമുക്ക് മാക്സിമം ഡയമെൻഷൻസ് ഇതിന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയമെൻഷൻ സ്കെയിൽ ചെയ്ത് മാറ്റിയത്. നേരെ നമുക്ക് തിരിച്ചും ചെയ്യാം. ഇതിലേറെ ഡയമെൻഷൻ കൂടുതൽ, മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്കെയിൽ ചെയ്തിട്ട് കുറക്കും ചെയ്യാം. സോ നമുക്ക് ഫൈനലി ഇതിന്റെ ആൻസർ എടുക്കുമ്പോൾ നോർമൽ സ്കെയിലിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതാണ് ഈ ഒരു സ്കെയിലിങ്ങിനോട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലിങ്കിൽ ഇൻപുട്ട് ടോർക്ക് നമ്മളുടെ ഓ എന്നുള്ള ലിങ്കിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മെക്കാനിസം സ്റ്റാറ്റിക് ഈക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് പോളികൾ എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. സോ നമുക്ക് ഇവിടെ 2 kN ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഇൻപുട്ട് ടോർക്ക് ഉണ്ട്. ആ ടോർക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനീഷ്യലി ഓരോ ലിങ്കിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരക്കണം. വരച്ചിട്ട് അതിന്റെ ഓരോ ഫോഴ്സും ആക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലിങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലിങ്ക് എന്താണ്, ഫിക്സ്ഡ് ലിങ്ക് ആണ്. ദെൻ സെക്കൻഡ് ലിങ്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ലിങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ടോർക്കും ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് ലിങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോർത്ത് ലിങ്ക് കാരണം തേർഡ് ലിങ്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ലിങ്ക് കാരണം തേർഡ് ലിങ്കിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് ലിങ്കിൽ നമുക്ക് 3 forces ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു സോറി 2 forces ഒരു ടോർക്കും ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് ലിങ്കിലേക്ക് വരികയാണെങ്കിൽ 2 forces ആണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് ലിങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലിങ്ക് കാരണം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, തേർഡ് ലിങ്ക് കാരണം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ലിങ്ക് ഈ ഒരു ഫോഴ്സും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 forces ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഏറ്റവും ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിലാണോ ഏറ്റവും കുറവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ഒരു ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ ഫോഴ്സിന്റെ ഡയറക്ഷൻസ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തേർഡ് ലിങ്കിലാണ് ഏറ്റവും കുറവ് ഫോഴ്സ്, 2 forces മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് സെക്കൻഡ് ലിങ്കിലെ ഫോഴ്സിന്റെ ഡയറക്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഓരോ ലിങ്കും സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എങ്ങനെയാണെന്ന് നോക്കുകയാണ്. നമ്മളിവിടെ ഫോർത്ത് ലിങ്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, ദെൻ തേർഡ് ലിങ്ക്, സെക്കൻഡ് ലിങ്ക്. ഫസ്റ്റ് ലിങ്ക് സ്റ്റേഷനറി ആണ്, ഫിക്സ്ഡ് ആണ്. ദെൻ ഫോർത്ത് ലിങ്കിൽ 3 forces ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു 2 kN ഫോഴ്സും അതുപോലെ തന്നെ തേർഡ് ലിങ്ക് കാരണം ഫോർത്ത് ലിങ്കിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ഫിക്സ്ഡ് ലിങ്ക് ഫസ്റ്റ് ലിങ്ക് കാരണം ഫോർത്ത് ലിങ്കിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡ് ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ
തേർഡ് ലിങ്കിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ട് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഈ ഫോർത്ത് ലിങ്ക് കാരണം തേർഡ് ലിങ്കിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് F43. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ലിങ്ക് കാരണം തേർഡ് ലിങ്കിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതാണ് F23 എന്നുള്ള ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ഈ ഒരു ലിങ്കില് സെക്കൻഡ് ലിങ്കില് ഏത് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെ എടുക്കാൻ കാരണം ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഇവിടെ ടോർക്ക് വരുന്നുണ്ട്, അപ്ലൈ ടോർക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. 2 kN ഉള്ള ഫോഴ്സ് ഇവിടുന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ദെൻ ഈ ഒരു ലിങ്കിൽ ഈ ഒരു ഫോർത്ത് ലിങ്കിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും തേർഡ് ലിങ്കിലും ആക്ട് ചെയ്യാം. നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ഇവിടെ 2 kN ഉള്ള ഫോഴ്സ് ഈ ഒരു ലിങ്കിൽ ആക്ട് ചെയ്യുന്നതിന് ദെൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും തേർഡ് ലിങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യാം. ദെൻ ഈ ഒരു ലിങ്കിന് കംപ്രഷൻ ആണ് ഇവിടെ ഉണ്ടാകുക. അതുപോലെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടായിരിക്കും, സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സെക്കൻഡ് ലിങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യാം. സോ നമ്മളിത് പാരലാക്കിയിട്ട് ലൈന് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ലിങ്കിനെ പാരലാക്കിയിട്ട് ഇവിടെ ഫോഴ്സിന് പാരലാക്കിയിട്ട് ഇവിടെ ലൈന് വരക്കുകയാണ്. ഈ ഒരു ഡയറക്ഷനിലായിട്ടായിരിക്കും ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുക. ദെൻ ഇതിനെ പാരലാക്കിയിട്ട് തന്നെ ഈ ഒരു എൻഡിലും ഈ ലിങ്കിന്റെ എൻഡിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ദെൻ ഇതിന്റെ ലെങ്ത് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ലെങ്ത് മെഷർ ചെയ്തെടുക്കുക. ഈ ഒരു ലെങ്ത് നമ്മൾ മെഷർ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഈ സെക്കൻഡ് ലിങ്കിന്റെ ഡയമെൻഷൻ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടുത്തെ ഹൈറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്തെടുക്കാനുള്ളത്. പെർപെൻഡിക്കുലർ ഹൈറ്റ് ലെങ്ത് ആണ് നമ്മൾ മെഷർ ചെയ്യാം, എച്ച് എന്നുള്ളത്. അതിനകത്ത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എച്ച് നമുക്ക് 1.5 എന്ന് കിട്ടും. ഇതിന്റെ സ്കെയിലിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ H=1.5 സ്കെയിലിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആണ് സ്കെയിൽ എടുത്തിട്ടുള്ളത്, 0.75 എന്നും കിട്ടും. ദെൻ 75 mm എന്ന് കിട്ടും. ദെൻ ഇവിടുത്തെ ഫോഴ്സ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2 kN നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് ഡയറക്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് ലൈൻ ഓഫ് ആക്ഷനിൽ സ്ട്രൈറ്റ് ലൈൻ 90 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഫോഴ്സ് എന്ന് വരച്ചു. അതുപോലെ തന്നെ ഈ തേർഡ് ലിങ്ക് കാരണം ഫോർത്ത് ലിങ്കിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഈ ഒരു രണ്ടിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ ആയിട്ട് വരച്ചു. ദെൻ ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ദെൻ F14 എന്നുള്ള ഫോഴ്സിന്റെ മെഷർമെന്റ് നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ F34 എന്നുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും നമുക്ക് ഇവിടെ കിട്ടും. ദെൻ നമുക്ക് ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.1 4.8 എന്നുള്ള ഓരോ മെഷർമെന്റ് നമുക്ക് കിട്ടും. ആ ഒരു മെഷർമെന്റ് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ട് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ F34 എന്നുള്ളത് 4.1 എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് 2.05 kN എന്ന് മാർക്ക് ചെയ്യാം, മെഷർ ചെയ്യാം. ഫൈനലി H=75 mm എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ F34=2.05 kN കിട്ടിയിട്ടുണ്ട്. ദെൻ F34=-F43 എന്ന് എഴുതാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നെഗറ്റീവ് സെയിം മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് F43 എന്നുള്ള ഫോഴ്സ്. അതുപോലെ തന്നെ F23 എന്നുള്ള ഫോഴ്സും ആക്ട് ചെയ്യുന്നത് സെയിം മാഗ്നിറ്റ്യൂഡാണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദെൻ അതുപോലെ തന്നെയാണ് F23 എന്നുള്ള ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, സെയിം മാഗ്നിറ്റ്യൂഡാണ് ആക്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കപ്പിൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ F32×H എന്നുള്ള ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
2.05 ഇൻറ്റു 75 mm കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് 153.75 kN എന്ന് കിട്ടും. ദെൻ ഇവിടുത്തെ ഇൻപുട്ട് ടോർക്ക് ഈസ് ഓപ്പോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി കപ്പിൾ ആയിരിക്കും ഉണ്ടാകാം. ഇവിടെ ആക്ട് ചെയ്യുന്ന കപ്പിളിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇവിടുത്തെ ടോർക്ക് ആക്ട് ചെയ്യുക. സോ ഇവിടുത്തെ നെഗറ്റീവ് സൈനിന് ഓപ്പോസിറ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് വരും. അപ്പോൾ ദെൻ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ നമുക്ക് ടോർക്ക് ഫോം ചെയ്യാം. സോ ഇതാണ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതി.